നത്തിങ്ങിൻ്റെ 34,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് നത്തിങ് ഫോൺ 1. സാംസങ്ങിൻ്റെ 27,800 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് സാംസങ് A52s. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നത്തിങ് ഫോൺ 1 അതുപോലെ തന്നെ സാംസങ് A52s തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നത്തിങ് ഫോൺ 1 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സാംസങ് A52s 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ സൈസിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ നത്തിങ് ഫോൺ 1 ഫ്ലെക്സിബിൾ OLED പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാംസങ് A52s അമോലെഡ് ഡിസ്പ്ലേയും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നത്തിങ് ഫോൺ 1 10-bit ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതായത് കൂടുതൽ കളേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നതായിരിക്കും. സാംസങ് A52s 8-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ നത്തിങ് ഫോൺ 1 ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നത്തിങ് ഫോൺ 1 പഞ്ചോള് വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. സാംസങ് A52s പഞ്ചോള് വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സാംസങ് A52s വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 1 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. സാംസങ് A52s കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇനി വെയ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നത്തിങ് ഫോൺ 1 വെയ്റ്റ് വരുന്നത് ഏകദേശം 194 ഗ്രാം ആണ്. സാംസങ് A52s വെയ്റ്റ് വരുന്നത് ഏകദേശം 189 ഗ്രാം ആണ്. വെയ്റ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെയാണ് തിക്നെസ്സിൻ്റെ കാര്യവും. നത്തിങ് ഫോൺ 1 തിക്നെസ് വരുന്നത് 8.3 mm ആണ്. സാംസങ് A52s തിക്നെസ് വരുന്നത് 8.4 mm ആണ്. അപ്പം അതിനും വലിയൊരു വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ നത്തിങ് ഫോൺ 1 ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും ഫോണിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ സാംസങ് A52s അങ്ങനെയല്ല, പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നത്തിങ് ഫോൺ 1 ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ നത്തിങ് ഫോൺ 1 ബാക്കിൽ ഗ്ലിഫ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറ് കൊടുത്തിട്ടുണ്ട്. അതായത് കുറേ LED ലൈറ്റും കാര്യങ്ങളൊക്കെ ഫോണിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. ഇപ്പോൾ കോളൊക്കെ വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് അവർ LED ലൈറ്റ് കത്തും. അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെയൊക്കെ ടൈമിൽ ഇത് കത്തുന്നതായിരിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ ടൈമിലും ഈ ഒരു LED ലൈറ്റ് കത്തുന്നതായിരിക്കും. എന്നാൽ ഇതുപോലുള്ള ഒരു ഡിസൈൻ അല്ല സാംസങ് A52s വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ പ്ലെയിൻ ആണ്, സാധാരണ ഫോണുകളിൽ കാണുന്നത് പോലത്തെ ഡിസൈനാണ് വരുന്നത്. ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് എന്നുള്ള കാര്യം ചില ആൾക്കാർക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നത്തിങ് ഫോൺ 1 IP53 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ് A52s കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP67 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വാട്ടർ റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻസും സാംസങ് A52s വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ സാംസങ് A52s ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നത്തിങ് ഫോൺ 1 സ്നാപ്ഡ്രാഗൺ 778G+ എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. സാംസങ് A52s സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറിൻ്റെ ഒരു ഓവർ ക്ലോക്ക് ചെയ്തിട്ടുള്ള വെർഷനാണ് സ്നാപ്ഡ്രാഗൺ 778G+ എന്ന പ്രോസസ്സർ. ഭയങ്കര വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഈ രണ്ട് പ്രോസസ്സറുകളുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറിൽ 2.4 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A78 ബേസ് ചെയ്തിട്ടുള്ള ക്രയോ 670 ഒരു പെർഫോമൻസ് കോറാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 778G+ എന്ന പ്രോസസ്സറിലോട്ട് വരുമ്പം ഈ ഒരു പെർഫോമൻസ് കോറിൻ്റെ ക്ലോക്ക് സ്പീഡ് കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട്. 2.4 GHz ഉള്ളത് 2.5 ആക്കിയിട്ടുണ്ട്. അതാണ് ഡിഫറൻസ് വരുന്നത്. ബാക്കി കാര്യങ്ങൾ ഒക്കെ സെയിം ആണ്. രണ്ട് പ്രോസസ്സറിലും 2.2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A78 ബേസ് ചെയ്തിട്ടുള്ള ക്രയോ 670 മൂന്ന് കോറുകളും പിന്നെ 1.9 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A55 ബേസ് ചെയ്തിട്ടുള്ള ക്രയോ 670 നാല് കോറുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് പ്രോസസ്സറിലും അഡ്രിനോ 642L എന്ന GPU കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ നത്തിങ് ഫോൺ 1 വരുന്നത്. എന്നാലും ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഒന്നും വരില്ല. ക്ലോക്ക് സ്പീഡ് കുറച്ചും കൂടി ഒന്ന് കൂടുന്നു എന്നേ ഉള്ളൂ. പിന്നെ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G ബാൻഡുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 12 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാംസങ് A52s ബേസ് വേരിയൻറ്റിൽ 6 GB റാമ് 128 GB ഇൻറ്റേർണലാണ് വരുന്നത്. നത്തിങ് ഫോൺ 1 ബേസ് വേരിയൻറ്റിൽ തന്നെ 8 GB റാമും 128 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷൻ വരുന്നുണ്ട്. ഇങ്ങനൊരു വെർഷൻ സാംസങ് A52s വരുന്നുണ്ട്. പിന്നെ നത്തിങ് ഫോൺ 1 8 GB റാമും 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും
അതുപോലെ തന്നെ 12 GB റാമും 256 GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള വെർഷൻസ് സാംസങ് A52Sൽ വരുന്നില്ല. നത്തിങ് ഫോൺ വണ്ണിലെ LPDDR5 റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാംസങ് A52Sൽ LPDDR4X റാമാണ് വരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റാം ടൈപ്പ് നത്തിങ് ഫോൺ വണ്ണിൽ വരുന്നുണ്ട്. പിന്നെ നത്തിങ് ഫോൺ വണ്ണിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. സാംസങ് A52Sൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. അപ്പം ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറേജ് ടൈപ്പും നത്തിങ് ഫോൺ വണ്ണിൽ വരുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളിലൊക്കെ നത്തിങ് ഫോൺ വണ്ണിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ വണ്ണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. എന്നാൽ സാംസങ് A52Sൽ അങ്ങനെയല്ല, ഇതിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്മ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു കാര്യത്തിൽ സാംസങ് A52Sന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ സാംസങ് A52Sൽ നോക്ക് സെക്യൂരിറ്റി എന്നുള്ള സെക്യൂരിറ്റി ഫീച്ചർ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇങ്ങനൊരു ഫീച്ചർ നത്തിങ് ഫോൺ വണ്ണിൽ വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നത്തിങ് ഫോൺ വണ്ണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ സാംസങ് A52Sൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ സാംസങ് A52Sന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. നത്തിങ് ഫോൺ വണ്ണിൽ നത്തിങ് ഓയ സോഫ്റ്റ്വെയറും കൊടുത്തിട്ടുണ്ട്. സാംസങ് A52Sൽ 1UI സോഫ്റ്റ്വെയറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ 1UI സോഫ്റ്റ്വെയറിൽ ചില എക്സ്ട്രാ ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ എക്സ്ട്രാ ചില ഫീച്ചേഴ്സും ഇതിൽ ലഭിക്കും. എന്നാൽ നത്തിങ് ഫോൺ വണ്ണിൽ അങ്ങനെ എക്സ്ട്രാ ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഫീച്ചേഴ്സും കുറവായിരിക്കും. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നിങ്ങളേതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നത്തിങ് ഫോൺ വണ്ണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. സാംസങ് A52Sൽ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നത്തിങ് ഫോൺ വണ്ണിൽ 50MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX766 സെൻസറാണ്. ഇതിൽ വോയിസ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ് A52Sൽ 64MP മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇതിലും വോയിസ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നത്തിങ് ഫോൺ വണ്ണിൽ 50MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. സാംസങ് A52Sൽ 12MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. സാംസങ് A52Sൽ 5MP ഒരു മാക്രോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നത്തിങ് ഫോൺ വണ്ണിൽ അതിനൊരു സെപ്പറേറ്റ് മാക്രോ ലെൻസ് വരുന്നില്ല, പക്ഷേ 50MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വെച്ചിട്ട് മാക്രോ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ സാംസങ് A52Sൽ 4 5MP ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു ഡെപ്ത് സെൻസറൊന്നും നത്തിങ് ഫോൺ വണ്ണിൽ വരുന്നില്ല. ക്യാമറ കമ്പാരിസനൊക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ നത്തിങ് ഫോൺ വണ്ണിലാണ് വരുന്നത്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് സാംസങ് A52Sൽ. മാക്രോ ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് നത്തിങ് ഫോൺ വണ്ണിലാണ്. പിന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ സാംസങ് A52S എന്ന ഫോൺ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ രണ്ട് ഫോണുകളും അത്യാവശ്യം തിരക്കുകളില്ല, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാലും ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ സ്ലൈറ്റ്ലി ബെറ്റർ സാംസങ് A52S ആയിരിക്കും. സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നത്തിങ് ഫോൺ വണ്ണിൽ 16MP സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. സാംസങ് A52Sൽ 32MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ സാംസങ് A52S എന്ന ഫോണായിരിക്കും. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഒരു ഫോൺ പിക്ക് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് A52S എന്ന ഫോണായിരിക്കും ഞാൻ പിക്ക് ചെയ്യുക. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ രണ്ട് ഫോണുകളിലും 4500mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ നത്തിങ് ഫോൺ വണ്ണിലായിരിക്കും ലഭിക്കുക. സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന സോഫ്റ്റ്വെയർ വരുന്നത് കൊണ്ടായിരിക്കണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ഇതിൽ ലഭിക്കുന്നത്. പിന്നെ നത്തിങ് ഫോൺ വണ്ണിൽ 33W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ് A52Sൽ 25W ഫാസ്റ്റ് ചാർജിങ്ങേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് നത്തിങ് ഫോൺ വണ്ണിൽ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നത്തിങ് ഫോൺ വണ്ണിൻ്റെ ബോക്സിൽ ചാർജർ ലഭിക്കില്ല, ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. സാംസങ് A52Sൻ്റെ ബോക്സിൽ ചാർജർ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 15W ചാർജറേ വരുന്നുള്ളൂ. എന്നാലും ഒരു ചാർജർ ഫോണിൻ്റെ ബോക്സിൽ വരുന്നുണ്ട്. പിന്നെ നത്തിങ് ഫോൺ വണ്ണിൽ 15W വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതുപോലുള്ള വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചർ സാംസങ് A52Sൽ വരുന്നില്ല. അതുപോലെ തന്നെ നത്തിങ് ഫോൺ വണ്ണിൽ 5W റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയർലെസ് ചാർജിങ് തന്നെ സാംസങ് A52Sൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സാംസങ് A52Sൽ വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളിലും ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ബാറ്ററിയുടെ കാര്യം നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പും ചാർജിങ് സ്പീഡും അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും നമുക്ക് നത്തിങ് ഫോൺ വണ്ണിൽ ലഭിക്കുന്നുണ്ട്.
എന്നാൽ സാംസങ് A52s ബോക്സിൽ നമുക്ക് ചാർജറും ലഭിക്കുന്നുണ്ട്. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നത്തിങ് ഫോൺ 1 8 GB റാം 128 GB ഇൻറ്റേൺ വെർഷൻ്റെ വില വരുന്നത് 33,999 രൂപയാണ്. സാംസങ് A52s ഇതേ വെർഷൻ്റെ വില വരുന്നത് 29,990 രൂപയാണ്. അപ്പം ഈ രണ്ട് ഫോണുകളും തമ്മിൽ 4,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ സാംസങ് A52s 6 GB റാമും 128 GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷൻ വരുന്നുണ്ട്. ആ ഒരു വെർഷൻ ഇപ്പം ആമസോണിൽ 27,789 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നത്തിങ് ഫോൺ 1 8 GB റാമും 256 GB ഇൻറ്റേണലുമായിട്ട് വരുന്ന വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 36,999 രൂപയാണ്. എന്നാൽ ഇങ്ങനൊരു വെർഷൻ സാംസങ് A52s വരുന്നില്ല. പിന്നെ നത്തിങ് ഫോൺ 1 12 GB റാമും 256 GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 39,999 രൂപയാണ്. ഇങ്ങനൊരു വെർഷൻ സാംസങ് A52s വരുന്നില്ല. എന്തായാലും ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 1 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലിഫ് ഇൻ്റർഫേസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഫോണിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 778G+ എന്ന പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് പറയുമ്പോഴും ഭയങ്കരം വലിയ ഡിഫറൻസ് എക്സ്പെക്ട് ചെയ്യരുത്, ചെറിയൊരു ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. പിന്നെ LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വന്നേക്കാം. പിന്നെ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് അതുപോലെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് എന്നീ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി സാംസങ് A52s കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ബ്രൈറ്റ്നെസ് ഉള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൽ IP67 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ബെറ്റർ ആയിട്ടുള്ള വാട്ടർ റെസിസ്റ്റൻസും ഡസ്റ്റ് റെസിസ്റ്റൻസും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബോക്സിൽ 15 വാട്ടിൻ്റെ ചാർജർ ആണെങ്കിലും ഒരു ചാർജർ ഫോണിൻ്റെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാംസങ് A52s നോക്ക് സെക്യൂരിറ്റി എന്നുള്ള സെക്യൂരിറ്റി ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വില കമ്പാരിറ്റീവ്ലി അത്യാവശ്യം നല്ലോണം കുറവാണ്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ്